നമസ്കാരം. സന്തോഷ് ജോർജ് കുളങ്ങര വളരെ പ്രശസ്തനായ ഒരു സഞ്ചാരിയാണ്, നമുക്കെല്ലാം സുപരിചിതനായ വ്യക്തി. അദ്ദേഹം സഞ്ചാരി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുവാൻ കേരള സർക്കാർ അദ്ദേഹത്തെ ആസൂത്രണ ബോർഡ് കമ്മീഷൻ മെമ്പർ കൂടെ ആക്കിയിട്ടുണ്ട്. അംഗമാണ് അദ്ദേഹം. ആ സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ കൂടിയും തെറ്റായ ഒരു കാര്യം സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. എന്താണ് സംഗതി എന്നല്ലേ നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ഒരു സ്റ്റേറ്റിന് പണം ഉണ്ടാക്കേണ്ട യഥാർത്ഥ മേഖലകളിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്തില്ല. ഒരു സ്റ്റേറ്റിന്റെ ജോലി മദ്യം വിൽപ്പനയാണോ ലോകത്ത് എവിടെയെങ്കിലും? മനസ്സിലായോ? എന്തൊരു വിഡ്ഢിതവ നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത്! ഒരു സ്റ്റേറ്റിന്റെ ജോലിയാണോ മദ്യം വിൽപ്പന? എന്നാ ഇത്തിരി കഴിയുമ്പോ ഇനി ഡാൻസ് ബാറുകളോട് ആരംഭിക്കട്ടെ, സർക്കാരിന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡാൻസ് ബാർ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, മദ്യം വിൽപ്പനയിലൂടെയാണ് കാശുണ്ടായത്. അതായത് സംഭവിച്ച എവിടെയാണ്? നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ വീക്ഷണം മാറിപ്പോയി. അതായത് നമ്മുടെ പൊതുജനവും പലതിനെയും നെഗറ്റീവ് ആകുന്ന എന്തുകൊണ്ടാണ്? ഒരു പുതിയൊരു കാര്യം വരുമ്പോ, ഒരു പുതിയൊരു കാര്യം അനൗൺസ് ചെയ്താൽ അത് യൂട്യൂബില് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ അത് പോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം കേരളത്തിൽ വരാൻ പോകുന്നു പറഞ്ഞാൽ അതിൽ പകുതിയിലേറെ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയൊരു കാര്യത്തെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു മനോഭാവം, പുതിയ തലമുറയല്ല, ഒരു 40 വയസ്സിന് മുകളിലേക്കുള്ളവരൊക്കെ ഒരു മനോഭാവം. അതിന്റെ കാരണം ഇവരൊരു 3-4 തലമുറ 5 തലമുറയായിട്ട് കേട്ടുവന്നത് പ്രൈവറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ മുമ്പ് ട്രെയിനെ കുറിച്ച് ചോദിച്ച പോലെ തന്നെയാണ്, പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പ്രശ്നമാണെന്ന്. ഈ പ്രശ്നമുള്ള പ്രൈവറ്റിനെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? നിയന്ത്രിച്ചാ പോരെ അല്ലേ? ഈ പ്രൈവറ്റ് അല്ലേ ഈ രാജ്യം മുഴുവൻ നടക്കുന്നത്. ഞാൻ പ്രൈവറ്റാണ്, നിങ്ങൾ ഓരോരുത്തരും പ്രൈവറ്റാണ്. നമുക്കൊരു രാഷ്ട്രത്തിന്റെ ഭരണഘടന ഉള്ളതുകൊണ്ട്, നിയമം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമാകുന്നു. ഒരു സംരംഭം ഒരാൾ ആരംഭിച്ചാൽ ആ സംരംഭം എങ്ങനെ നടത്തണമെന്നൊരു നിയമം ഉണ്ടെങ്കിൽ അതനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കുക. പക്ഷേ ഈ സ്റ്റേറ്റ് തന്നെ, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ നിയന്ത്രിച്ചിരുന്ന ഭരണത്തിലേക്ക് വന്ന ആളുകൾ തന്നെ എന്തു പറഞ്ഞു? പ്രൈവറ്റായ സംരംഭകർ എന്ന് പറയുന്നത് മുഴുവൻ ചൂഷകരാണ്, അവരെ നമ്മൾ നിരോധിക്കേണ്ടതാണ്, വെറുക്കേണ്ടതാണ്, അവരെ തല്ലിക്കൊല്ലേണ്ടതാണ്. എന്നിട്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ കാണിച്ചു, ചില രാജ്യങ്ങളിൽ അങ്ങനെ കണ്ടില്ലേ, സംരംഭകരെ തല്ലി ഓടിച്ചു കൈയടിക്ക് എന്ന് പറയുന്നു. അതോടെ എന്ത് സംഭവിച്ചു കേരളത്തില്? പഠിക്കുന്ന കാലഘട്ടം മുതല് കൊച്ചുകുട്ടികളുടെ പോലും മനസ്സിലേക്ക് വന്നു, ഞാൻ എന്തു വന്നാലും എന്നെ കൊന്നാലും ഞാനൊരു സംരംഭകനാവില്ല. സംരംഭകർ ആരാണ് സ്റ്റേറ്റിന് പണം കൊടുക്കുന്നത്? സ്റ്റേറ്റിന് പണം കൊടുക്കുന്നവരാ, ടാക്സ് കൊടുക്കുന്നവരാ. തീപ്പെട്ടിക്ക് ടാക്സ് കൊടുക്കുന്ന ആൾ കൊടുക്കുന്ന ടാക്സ് ആണോ ഒരു റോൾസ് റോയ്സ് കാർ മേടിക്കുന്ന ആൾ കൊടുക്കുന്ന ടാക്സ്? നമ്മൾ ഉപ്പിനും മുളകിനും തീപ്പെട്ടിക്കും തുണിക്കും ഒക്കെ ടാക്സ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ അഭിമാനിക്കുന്നു. എന്നാൽ അതിന്റെ എത്ര മടങ്ങായിരിക്കും റോൾസ് റോയ്സ് മേടിക്കുന്നവൻ കൊടുക്കുന്ന ടാക്സ്? റോൾസ് റോയ്സിന് 5 കോടി അല്ലെങ്കിൽ 7 കോടി രൂപ വിലയുണ്ടെങ്കിൽ അതിന്റെ 30% ടാക്സ് വരുമ്പോ തന്നെ എത്രയായി? നമ്മളൊന്നും ജീവിതത്തിൽ മുഴുവൻ ജീവിച്ചാൽ അത്രയും ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോ നമ്മള് സ്റ്റേറ്റിന് ബുദ്ധിപരമായ ഒരു ആവശ്യം എന്താണ്? ഇത്തരം സംരംഭങ്ങൾ നടത്തുകയും അതിലൂടെ പണം മുടക്കാൻ കഴിയുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കേട്ടല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തിക്ക് ഇത് പറയാനുള്ള എല്ലാ അർഹതയുണ്ട്, 100%. കാരണം അദ്ദേഹം സർക്കാരിന്റെ ആസൂത്രണ ബോർഡിലെ ഒരു അംഗമാണ് എങ്കിലും അദ്ദേഹം 1 രൂപ പോലും അതിൽ നിന്ന് ശമ്പളമായിട്ട് കൈപ്പറ്റുന്നില്ല. സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരു ചായ പോലും കുടിക്കുന്നില്ല എന്നാണ് സന്തോഷ് ജോർജ് പറയുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ കാറിൽ അദ്ദേഹം എണ്ണ അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഒഴിച്ച് അദ്ദേഹത്തിന്റെ പണം മുടക്കിയാണ് അദ്ദേഹം പോവുകയും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും തിരിച്ചു വരുന്നത്. 2 വർഷം ഞാൻ നോക്കും, എന്നിട്ട് ശരിയായ രീതിയിലല്ല പോകുന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറും എന്നാണ് അദ്ദേഹം മറ്റൊരു അവസരത്തിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇതുപോലെ ഇങ്ങനെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നും എന്താണ് കേരളത്തിന് വേണ്ടതെന്നും ഇത്രയും വ്യക്തതയോടെ കൃത്യതയോടെ പറയാൻ സാധിക്കൂ. വെബ് ഡെസ്ക്.